നമസ്കാരം ഓർഗാനിക് കേരളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തേജസ് ഗപ്പി ഫാമിന്റെ രണ്ട് വീഡിയോകൾ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് അവിടത്തെ ഗപ്പികളെ നമ്മൾ പരിചയപ്പെടുത്തി തന്നു അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ ആർടിമി എങ്ങനെ ഡീക്യാപ്പ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു നല്ല സപ്പോർട്ടാണ് നിങ്ങളിൽ നിന്ന് കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട് ഇനി നമ്മൾ തേജസ് ഗപ്പി ഫാമിന്റെ ഒരു വീഡിയോ കൂടിയുണ്ട് അതായത് നമ്മൾ എങ്ങനെയാണ് ബയോ ഫിൽട്ടർ നിർമ്മിക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് കുറഞ്ഞ വിലയിൽ ബയോ ഫിൽട്ടർ നമ്മുടെ വീടുകളിൽ തന്നെ നിർമ്മിക്കാം അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ സന്ദീപായി നിങ്ങൾക്ക് എങ്ങനെയാണ് ബയോ ഫിൽട്ടർ നിർമ്മിക്കുന്നതെന്നുള്ള വളരെ വിശദമായിട്ട് കാണിച്ചു തരും അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു മുതൽക്കൂട്ടാവും കാരണം അങ്ങനത്തെ രീതിയിലാണ് പുള്ളി ഇത് ചെയ്തിരിക്കുന്നത് വളരെ രസകരമായ രീതിയിലാണ് അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോയ്ക്ക് കിടക്കാം അപ്പോൾ അതിനു മുമ്പ് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഓർഗാനിക് കേരള നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും നമ്മളിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും നമ്മൾക്ക് യൂട്യൂബിൽ തന്ന അതേ സപ്പോർട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ കൂടി തരണം അപ്പോൾ നമ്മുടെ വീഡിയോകളെല്ലാം ഫേസ്ബുക്കിൻ്റെ പേജിലും കൂടിയുണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക അതോടൊപ്പം മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് മാക്സിമം നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുണ്ട് നിങ്ങളുടെ സഹകരണത്തോടു കൂടി തന്നെ അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി കൂടെ ഉണ്ടാവുക നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം സന്ദീപ് ഭായി യെസ് അപ്പോൾ നമ്മൾ നമ്മളെ പുതിയ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ബയോ ഫിൽട്ടർ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ അത് സ്വന്തമായിട്ട് നിർമ്മിക്കുന്നുണ്ട് അത് ഈ കേരളത്തിലെല്ലായിടത്തും നിങ്ങൾക്ക് അതിൻ്റെ കൊടുക്കുന്നുണ്ട് അതിന് ഓർഡർ ഉണ്ടോ ആ ഇപ്പം അത്യാവശ്യം ഞാനിപ്പോൾ അത് വിപണിയിലേക്ക് ഇറക്കി വന്നിട്ടുള്ളു ഇപ്പോൾ തന്നെ ഒരുവിധം ഓർഡറുകളായിട്ടുണ്ട് ഇറങ്ങിയപ്പോഴേക്കും തന്നെ ഇപ്പോൾ വീട്ടിൽ വന്ന് കണ്ട് ഞാനെല്ലാം യൂസ് ചെയ്യണത് എൻ്റെ ടാങ്കുകളെല്ലാം തന്നെ അത് തന്നെയാണ് അതായത് ഒരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലാണ് ഞാൻ അതിനെ നിർമ്മിച്ചിരിക്കുന്നത് അത് കാരണം ഇപ്പോൾ അത് ഇവിടെ വന്ന് കണ്ട ആൾക്കാരിൽ തന്നെ നമുക്ക് അതിന് ഓർഡർ തന്ന് ഇപ്പോൾ അത്യാവശ്യം നല്ല മാർക്കറ്റിംഗ് ഉള്ളതാണ് നല്ല സെയിലുണ്ട് അതെ നല്ല സെയിലുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇത് എങ്ങനെ നിങ്ങൾ പഠിച്ചേ അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസ് എന്താണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫിൽറ്ററുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് യൂസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് പല ഫിൽറ്ററുകൾ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പല ലെവലിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ഫെയിൽഡ് ആയിട്ടുണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ ആള് ഒരു സജിൻ ബാബു എന്ന് പറഞ്ഞൊരു വ്യക്തി ആളുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അവർ തന്നിരുന്നു അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി നമ്മൾ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ഫിൽറ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അല്ലേ അത്യാവശ്യം നന്നായിട്ട് വിജയിക്കും ചെയ്തു അല്ലേ നല്ല ലെവലിൽ ഇപ്പോൾ വിജയമായിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് അല്ലേ ഇതിൻ്റെ ഒരു ഗുണം എന്താണ് മറ്റേ ഫിൽറ്ററിൽ നിന്ന് ഇതിനുള്ള ഒരു ബെനിഫിറ്റ് എന്താണ് ഇതിൽ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സാധാരണ ബയോ ഫിൽറ്റർ പോലെ അല്ല അത് ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ നിർമ്മിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് തരം ഫിൽട്രേഷനാണ് ഒരു ബയോ ഫിൽറ്ററിനുള്ളിൽ തന്നെ നടക്കുന്നത് ടോപ്പിക്കൂടെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ തന്നെ രണ്ട് ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് വെള്ളം അടിയിലേക്ക് എത്തുന്നത് അവിടെ നമ്മൾ മേടിക്കുന്ന സ്പോഞ്ച് ഫിൽട്ടർ ഇതിൻ്റെ ഉള്ളിലുണ്ട് സ്പോഞ്ച് ഫിൽറ്ററിന് വേറെ സെപ്പറേറ്റ് നമ്മളാറ തിരിച്ചുകൊണ്ട് അതിലേക്ക് ആണ് ഈ സ്പോഞ്ച് ഫിൽറ്റർ നമ്മൾ വെച്ചിരിക്കുന്നത് അവിടെ ചെന്നിട്ട് ഈ വെള്ളം അത് മാത്രം അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് അവിടെ നിന്നാണ് ഈ വെള്ളം ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഒരു അഴുക്കുകളൊന്നും തന്നെ ഈ വെള്ളത്തിന് കൂടെ പുറത്തേക്ക് വരുന്നില്ല അമോണിയയില്ല അമോണിയനെല്ലാം നിർവിജയമായിട്ട് കളയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ടീച്ചറായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു ഓക്കെ ഇതിന് വേണ്ട ഐറ്റംസുകളെല്ലാം തന്നെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഇഷ്ടികയുടെ പൊടിയാണ് ഇഷ്ടിക ഇങ്ങനെ ഇഷ്ടിക പൊടിച്ചിരിക്കുന്നതാണ് ഇത് സാധാരണ ഗ്രോവൽ മെറ്റലാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഗ്രോവൽ മെറ്റൽ ഐറ്റംസ് തന്നെയാണ് ഇതെല്ലാം തന്നെ അതൊരു ഷോ എന്ന് ഉപരി അതിനേക്കാളും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു ഐറ്റം കൂടി തന്നെയാണ് ആ പിന്നെ ഇത് ലാവ റോക്ക് ആണ് ലാവ റോക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതാണ് പുറത്തുനിന്ന് മേടിക്കുന്നതാണോ അതെ അത് ഇതിൽ യൂസ് ചെയ്യാനുള്ള ഉദ്ദേശം എന്താണ് ഇതിനെ അമോണിയനെ കുറയ്ക്കാൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ ആക്ടിവേറ്റഡ് കാർബണും ഉണ്ട് ഇത് ആക്ടിവേറ്റഡ് കാർബണാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണ് ഇത് ചിരട്ടക്കരിയാണ് നമ്മളിവിടെ കത്തിച്ച് ചിരട്ട കത്തിച്ചിട്ട് കരി ആയിട്ടെടുത്ത് നാച്ചുറലായിട്ടുള്ള ഇത് കരി തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഇതാണ് സെറാമിക് റിങ്ങാണ് സെറാമിക് റിംഗ് റിങ്ങും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് തരം ഫിൽട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ ഇത് ഫിൽട്ടർ ഞാൻ ഉണ്ടാക്കിയതല്ല അതായത് നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കണം ഇത് സ്പോഞ്ച് ആണ് സാധാരണ നമ്മുടെ സ്പോഞ്ച് തന്നെയാണ് അത് അരഞ്ചിൻ്റെ സ്പോഞ്ച് മേടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ആ ഇത് ഇത് പഞ്ഞി തന്നെയാണ് നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന സ്പോഞ്ച് തന്നെ എന്ന് പറയാം പഞ്ഞി ഇതുപോലെ തന്നെ ഒന്ന് പറയാം ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം അല്ലേ ഓ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഈ രണ്ട് പാത്രങ്ങളാണ് ബയോ ഫിൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് രണ്ട് പ്ലാസ്റ്റിക് പാത്രമാണ് ഇതിൻ്റെ അടി കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇത് കട്ട് ചെയ്യുന്ന ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഡ്രിൽ മെഷീൻ കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്
അപ്പോൾ നിലവിലിപ്പോൾ ഇത് കാണിച്ചുതരച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ നിലവിലില്ല, ഡ്രിൽ മെഷീൻ ഇല്ല. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണത്. ഇപ്പം അത് വെച്ച് നമ്മൾ ചെയ്ത് കാണിക്കുകയാണ്, ഡെമോ കാണിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം ഈ സെയിം പാത്രം തന്നെയാണ് ഇതും. ഇതിന് നമ്മൾ സൈഡിൽ തുളകൾ ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ അടിയിലും ഒരു തുള ഇട്ടിട്ടുണ്ട്. അതായത് ആ പാത്രം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് നമ്മൾ പാത്രം ഈ ഈ രീതിയിലേക്ക് കട്ട് ചെയ്തിട്ട് തുളയിട്ട് വെക്കണം. അതെ അതെ. അപ്പൊ അടിയിൽ നോട്ടെ, അതിന്റെ അടിയിലത്തെ തുള നോട്ടെ. ഓ, ഇങ്ങനെ ഒരു തുള ഇടണം. അതിന്റെ സൈഡിൽ ചെറിയ 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 തുളയിട്ട് ഇടണം. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ സ്പോഞ്ച് ഫിൽട്ടർ, സാധാ സ്പോഞ്ച് സ്പോഞ്ച് ഫിൽട്ടർ ആണ് നമ്മൾ ഇതിൽ. ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇതാണ് നമ്മൾ ഫിൽട്രേഷൻ ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള ഇത്. ഇതാണ് ഇവിടെ നിന്നാണ് ഒന്നും കൂടി വെള്ളത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഔട്ട് ചെയ്ത് ഈ പൈപ്പിൽ കൂടെയാണ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. സന്ദീപ് ഭയ്യ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആയിക്കോട്ടെ. ഇത് നമ്മുടെ നേരത്തെ കാണിച്ചിരുന്ന സ്പോഞ്ച് ഫിൽട്ടർ നമ്മൾ ഊരിയേക്കാണ്. ഇത് ഊരി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, ഇതിൻ്റെ ഇത് സ്ട്രെയിറ്റ് ഹോളാക്കിയേക്കാണ്. ഇതിൻ്റെ ശരിക്കും വരുന്നത് നമ്മുടെ ഇതേപോലെ കുറച്ച് അറകളായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പോലെ തന്നെയാണ്, അറകൾ പോലെ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്, ഇത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ, കട്ട് ചെയ്തില്ല അതിന് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോളിൽ കൂടെ അഴുക്കുകളെല്ലാം വന്ന് അടഞ്ഞിരിക്കും. അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എയർ വരില്ല. അത് നമ്മൾ ഏത് ഫിൽട്ടർ മേടിച്ചു കഴിഞ്ഞാലും അങ്ങനെ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും എയർ സ്റ്റോപ്പ് ആവില്ല, എയർ വന്നുകൊണ്ട് തന്നെ ഇരിക്കുള്ളൂ. അതായത് ഫിൽട്ടർ നമ്മൾ ഫിൽട്ടർ മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ ഇത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പൈപ്പ് കട്ട് ചെയ്ത് എടുത്തേക്കാണ്. അല്ല അല്ല അല്ല, ഇത് നമ്മളൊരു സാധാരണ PVC പൈപ്പാണ്. ഇത് നമ്മൾ എക്സ്ട്രാ സാധാരണ ഒരു PVC പൈപ്പ് നമ്മൾ മേടിച്ചിട്ട് 20 mm PVC പൈപ്പ് മേടിച്ചിട്ട് കട്ട് ചെയ്ത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ആ ഹോളിലേക്ക് കടത്തി വെക്കുന്നു. കടത്തി വെച്ചുകൊണ്ട് നമ്മുടെ ഇതിനെ ഞാനിവിടെ ഒട്ടിച്ചേക്കാണ്. ഇതിൽ ഞാൻ ഫിൽട്ടറിൻ്റെ ഇത് വെച്ച് ഞാൻ ഈ പൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ചേക്കാണ്. ഈ പൈപ്പിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി ഇടാണ്. ഇതിൽ വന്നു. ഇത് വന്നതിന് ശേഷം ഇതിനെ ഇതിൽ ടൈറ്റ് ചെയ്തു. ഒരു കാരണവശാലും പിന്നെ ഇനി ഇത് ഇട്ടുപോരില്ല. അപ്പോൾ ഇതിൽ ടൈറ്റ് ചെയ്തേക്കാണ്. ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സ്പോഞ്ച് ഫിൽട്ടറിനെ ഫിൽട്ടറിൻ്റെത് അതിനുള്ളിൽ ഉള്ളിലേക്ക് വെച്ചു. അതേപോലെ തന്നെ ഈ സ്പോഞ്ച് ഫിൽട്ടർ അതിൽ വെച്ചേക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ സെറ്റ് ചെയ്തു. ഇതിൽ സെറ്റ് കഴിഞ്ഞ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാത്രം, ഈ പാത്രത്തിലേക്ക് നമ്മൾ ഇത് ടൈറ്റാണ്, നല്ല ഫുൾ ടൈറ്റായിരിക്കും. ഇതിനുള്ളിൽ പശ വേറെ ഒന്നും തന്നെ ഇടണില്ല. ഈ സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് കടത്തി. ഇത്രയും കടക്കുള്ളൂ. ഫുള്ളായിട്ട് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ പോകും. അതായത് ഇപ്പോൾ ഇവിടെ ടൈറ്റാണ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ ഒന്നും തന്നെ വരുന്നില്ല, ഫുൾ ടൈറ്റാണ്. ഒന്നും തന്നെ പശിയിട്ടിട്ടില്ല. നമ്മളിതിനെ തള്ളി കഴിഞ്ഞാലും പുറത്തേക്ക് പോരാനും ബുദ്ധിമുട്ടാണ്. ഇത് ഊരാൻ പറ്റും, കുറച്ച് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊരാൻ പറ്റും. ഓക്കെ. ഇനി നമ്മൾ ഇടാൻ പോകണമെന്ന് വെച്ച് ഇതിൽ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രോവൽ ആദ്യമേ തന്നെ നമ്മൾ ഇതിലേക്ക് ഇടാം. വലിപ്പത്തിന് മാത്രമല്ല, നമ്മൾ കാണാനായിട്ടുള്ള ചെറിയൊരു ഷോ എന്ന് തന്നെ പറയാം. ഇല്ല ഇല്ല, ചെറുതല്ല, ഇത് കാണാനൊരു ഷോയും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ. ഇത് എങ്ങനെ കിടന്നു കഴിഞ്ഞാലും നമുക്ക് ഗുണം ഒന്ന് തന്നെയാണ്, ഏത് ലെവലിൽ വരണം. പക്ഷെ കാണാൻ കുറച്ച് ഷോ ആവുമ്പോൾ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിലിട്ടു. അത് കഴിഞ്ഞ് ഇതിനെ കാര്യം
ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടുമ്പ ഈ ഹോൾ അടച്ചു പിടിച്ചുകൊണ്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കല്ലുകളെല്ലാം, അതെ കല്ലുകളെല്ലാം പുറത്തേക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് വീഴും. അതിന് വീണ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നേ മുതൽ വീണ്ടും തുടങ്ങേണ്ടി വരും. അതെ അതെ. ഇത് നമ്മളിട്ടു കഴിഞ്ഞിട്ട് ഇഷ്ടികയുടെ ിട്ടു ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലാവാറോക്ക് ഇടാണ്. ലാവാറോക്കുകളും ഇതിലേക്ക് തന്നെ എല്ലാം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ കരി ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കരി ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പി എച്ചിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളും ഇതിലേക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കയ്യിൽ ഫില്ല് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടില്ല, ഇപ്പം അതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യും. ഞാനിത് ഇവിടെ വീട്ടിൽ ഫ്രിഡ്ജ് കേസിൽ വെച്ചിട്ട് നമ്മൾ വിജയിച്ചേക്കണ ഒരു കാര്യമാണ്. അതാണ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെച്ചേക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ഫിൽറ്റർ എടുത്തിട്ട് അതെ തീർത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ടൈറ്റാണ് ചെയ്യുന്നത്. ചെറിയ ടൈറ്റ് ഉണ്ടാവും, നല്ല ടൈറ്റ് തന്നെ വേണം തന്നെ സാരം. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഗ്യാപ്പിൽ കൂടെ പോലും വെള്ളം ഉള്ളിലേക്ക് പാസ് ആവരുത്. ഈ ഫിൽറ്ററിൽ കൂടെ മാത്രമായിരിക്കണം വെള്ളം ഉള്ളിലേക്ക് കിടക്കുന്നത്. ഫിൽറ്റർ നല്ല ടൈറ്റിൽ തന്നെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കണം. ഈ ഫിൽറ്ററിൽ കൂടെ മാത്രമായിരിക്കും വെള്ളം ഉള്ളിലേക്ക് ഇടക്കണം. ഇത് കയറില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതെടുത്തിട്ട് ഉള്ളിലേക്ക് കുറച്ചുകൂടി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നല്ല ഭംഗിയിൽ തന്നെ എല്ലായിടത്തും എത്തി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ ഉള്ളത് ഈ ഫിൽറ്ററാണ്. ഈ ഫിൽറ്റർ നമ്മൾ മുൻപേ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമ്മൾ ഈ ഫിൽറ്ററിനെ ഇതിലേക്ക് കറക്റ്റ് ചെയ്ത് അതേപോലെ തന്നെ വെക്കുക. ഇതിൽ അഴുക്ക് വന്ന് ഫസ്റ്റ് അടിയണത് ഈ മുകളിലത്തെ ഈ ടോപ്പ് ഫിൽറ്ററിലായിരിക്കും. ഈ ഫിൽറ്റർ നമുക്ക് ഈ സമയം നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ മുകളിലത്തെ ഫിൽറ്റർ ഇതേപോലെ തന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അതെ അതെ. അപ്പോൾ ഈ ഫിൽറ്ററിന് നമ്മൾ പിന്നെ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്താൽ മാത്രം മതി. വെള്ളം എപ്പോഴും നമ്മുടെ പക്ക കണ്ടീഷൻ തന്നെ ആയിക്കുള്ളൂ. നമ്മൾ ഡെയിലി വലിക്കുന്ന വെള്ളം എന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് കേസിൽ കണ്ട പോലെ തന്നെ നല്ലൊരു നല്ല ഭംഗിയിൽ തന്നെ എപ്പോഴും കെടുക്കും. കുറച്ച് പ്ലാന്റഡ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും ചെയ്യും, ഒരു വൃത്തികേടും ഇല്ല. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി ചെയ്യുന്നത് നമ്മുടെ ആ പി വി സി പൈപ്പ് തന്നെയാണ്. അതിൻ്റെ ഒരു തല കുറച്ചും കൂടി ഞാൻ ചൂടാക്കിയിട്ട് ഒന്ന് വലിപ്പം വെപ്പിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിൽ കറക്റ്റ് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഊരാം, ഊരിയെടുക്കാം, ഇതിൻ്റെ വലിപ്പം കൂട്ടാം, വലിപ്പം കുറയ്ക്കാം എന്നുള്ളൊരു ഇതും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കണത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഉള്ളിൽ വെച്ചാൽ എന്ത് ഒറ്റ പൈപ്പ് തന്നെ വയ്ക്കാമല്ലോ നമുക്ക്. ഈ പൈപ്പിന് നമ്മൾ വെക്കുന്ന ഇത് വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇപ്പോൾ ഈ പൈപ്പ് വേണ്ട വേറെ പൈപ്പ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കൂട്ടാം, കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് പീസായിട്ട് വെച്ചേക്കണത്. ഇത് നമ്മൾ ഈ പൈപ്പ് ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു, നല്ല ടൈറ്റായിട്ട് ഇരുന്നു. ഇനി പറഞ്ഞത് അതിലേക്ക് വരുന്നത് ഒരു എൽക്ലാമ്പാണ്. എൽക്ലാമ്പ് മേടിച്ചേക്കുന്നതാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്ററിൻ്റെ പണി പൂർത്തിയായി. ഇനിയിപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അത് വർക്കിംഗ് ആണ്. എയറ് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്നത് ഈ ഫിൽറ്ററിൽ കൂടെയാണ്. വേറൊരു സ്ഥലത്തിൽ കൂടെ പോലും വെള്ളം ഇറങ്ങില്ല. ഇതിൽ കൂടെ ഇറങ്ങി വെള്ളം ഇതിൽ കൂടെ ഇറങ്ങിക്കൊണ്ട് ഉള്ളിലത്തെ ഫിൽറ്ററിൽ വന്നാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ
ഊരിയിട്ട് അടിഭാഗം ഊരി നമുക്ക് ഇത് ഫിൽട്ടർ ആ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ ചെയ്യാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കാർക്ക് ഈ കാർക്കിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധാരണ ലെവലിൽ തന്നെ നമുക്ക് ആ സ്പോഞ്ച് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു പീസുകൾ കിട്ടും. അപ്പോൾ അത് ഒന്നുകൂടി അതും കൂടി വേണമെങ്കിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റായിട്ടിരിക്കും ചെയ്യും. അത് മാത്രമല്ല ഈ ഫിൽറ്റർ ഒന്നുകൂടി കുറേ കുറച്ചും കൂടി ലൈഫ് കിട്ടും. അപ്പോൾ വരുന്ന ചെളികളുണ്ടെന്ന് ഉണ്ടെങ്കിൽ തന്നെ ഈ ഫിൽറ്ററിലായിരിക്കും ഏറ്റവും ആദ്യം പിടിക്കുക. ഇതിൽ പിടിക്കും. അപ്പോൾ ഇതന്നെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചാലും മതി നമുക്ക്. ആ അടിയിലത്തെ മാത്രം ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ രണ്ടാഴ്ച കൂടുമെങ്കിലും അല്ലെങ്കിൽ ഒരു മാസം കൂടുമെങ്കിലും ഈ മുകളിലത്തെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ചെളി അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് അയർ വെള്ളം പാസ്സാവില്ല, ഇതിൽ എയറേഷൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി ഈ സാധനം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാൾക്കായാലും ഇത് സിമ്പിൾ ലെവലിൽ നമുക്ക് ഇത് വലിച്ച് ഊരിയെടുത്ത് കഴുകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബയോ ഫിൽറ്ററാണ് ഇവിടെ ഉണ്ടാക്കിയിട്ട് കണ്ടത്. ഇത് സന്ദീപായുടെ സ്വന്തം ഐഡിയയിലൂടെ മാത്രം വന്നിട്ടുള്ളൊരു ഫിൽറ്ററാണ്. ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ മറ്റ് ഫിൽറ്ററൊന്നും യൂസ് ചെയ്യുന്ന പോലെയല്ല ഇത്. എന്താ പറയുക, അത്യാവശ്യം വർഷങ്ങളോളം നമുക്കിത് യൂസ് ചെയ്യാം, കേടുവരാതെ യൂസ് ചെയ്യാം. ഇതിന് വലിയ വിലയൊന്നുമില്ല. സന്ദീപായിനെ നേരിട്ട് വിളിച്ചാൽ മതി. പിന്നെ ഇത് ചെയ്തിരിക്കുന്നതും വളരെ വൃത്തിയോടുകൂടി നല്ല ഭംഗിയോടുകൂടിയാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഉദിച്ചു വന്നിട്ടുള്ള ഐഡിയകളാണ്. കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കി പരീക്ഷിച്ച് പരാജയപ്പെട്ട് അതിൽ നിന്നൊക്കെ കൂടി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഈ പ്രോഡക്റ്റ് ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും അദ്ദേഹം കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാരിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ സന്ദീപയുടെ നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാം, വേണ്ടവർക്ക് ഇവിടെ വന്ന് വാങ്ങാം, ഇവിടെ വന്ന് കാണാം. ഉള്ള ഫാമും കാര്യങ്ങളൊക്കെ കാണുന്നതിൻ്റെ കൂടെ ഇതെല്ലാം നിങ്ങൾക്ക് കാണാം, വാങ്ങിക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ അത് ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇദ്ദേഹത്തെ പോലെ ഒരു സാധാരണക്കാരൻ ഇത്രയും മനോഹരമായ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഐഡിയ എന്നെടുത്ത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എല്ലായിടത്തും അറിയപ്പെടേണ്ട ഒരാളാണ്, എല്ലാ ആളുകളിലേക്കും എത്തേണ്ട ഒരു കാര്യം കൂടിയാണത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാൻ മാത്രമല്ല, നമുക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മുടെ ഈ വീഡിയോ പറ്റാവുന്നിടത്തേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഇദ്ദേഹത്തെ പോലെ ഒരാളെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് ഒരു നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാം. അദ്ദേഹത്തെ എല്ലാവരും അറിയട്ടെ, എല്ലാവരും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞ് പറ്റുന്നവരെല്ലാം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ഇതൊരു വരുമാന മാർഗം കൂടിയാണ്, അതിൽ കൂടി പങ്കാളികളാവട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.